Hi, Namaskaram. Pudia, ഒരു video like എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് പോളിടെക്നിക്കിന്റെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്? ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എല്ലാവരും കാണുക, വാച്ച് ചെയ്യുക. ഓക്കേ? അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ അലോട്ട്മെന്റ് വരുകയാണ്, പോളിടെക്നിക്കിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുകയാണ് ഇന്ന്. അതായത് 28/10/2020 ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യേണ്ടത്, നമ്മുടെ റാങ്ക് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, എവിടെ നിന്നാണ് ഏത് സൈറ്റിൽ നിന്നാണ് നമ്മൾ റാങ്ക് ചെക്ക് ചെയ്യേണ്ടത്, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്മിഷൻ അല്ല അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ അല്ല നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ 5th-6th ഓപ്ഷൻ ആണ് നമുക്ക് അലോട്ട്മെന്റ് ആയിട്ട് വന്നിട്ടുള്ളതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ പോളിടെക്നിക്ക് അപേക്ഷകരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. ഓക്കെ? അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ? അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു ആദ്യമേ. അപ്പോൾ നമ്മൾ പോളിടെക്നിക്ക് എങ്ങനെയാണ് നമ്മൾ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ എടുത്ത സൈറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, www.polyadmission.org എന്ന് പറയുന്ന ഒരു സൈറ്റ് വഴിയാണ് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത്, സിംഗിൾ വിൻഡോ ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത്. അതേപോലെ അതേ സൈറ്റ് തന്നെ എടുക്കുക നമ്മൾ, അതായത് www.polyadmission.org എന്ന് പറയുന്ന ആ സൈറ്റിൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും, അതായത് നമ്മൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ടാവും, ആ പ്രിൻ്റ് ഔട്ടിലുണ്ടായിരിക്കും നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ. ആ അപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ ഈ സൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈറ്റിൽ എല്ലാ ഓപ്ഷൻ ഉണ്ടാവും, ചെക്ക് യുവർ അലോട്ട്മെൻ്റ് എന്നും ചെക്ക് യുവർ റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ റാങ്കും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സൈറ്റിൽ പോയി www.polyadmission.org എന്ന് പറയുന്ന സൈറ്റിൽ പോവാ. ആ സൈറ്റിൽ പോയിട്ട് ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ചെക്ക് യുവർ റാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് അലോട്ട്മെൻറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അതൊന്ന് പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞ് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ കുറേ അലോട്ട്മെൻറ്റുകൾ നമ്മൾ കൊടുക്കില്ല, കുറേ കോളേജിൽ കുറേ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കും. നമ്മൾ ആദ്യമായിട്ട് കൊടുത്ത അല്ലെങ്കിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്ത കോളേജിലും കോഴ്സും ഉണ്ടായിരിക്കും അല്ലേ, അതന്നെയാണ് നമ്മൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് എങ്കിൽ, അലോട്ട്മെൻറ്റിൽ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഒരു ഡിലേ ഉണ്ടാവരുത്. നവംബർ 2nd വൈകുന്നേരം 4 മിനിറ്റ് മുമ്പേ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് അലോട്ട്മെൻറ്റ് സ്ലിപ്പും പ്രിൻ്റ് എടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് മാൻഡേറ്ററി ഫീസ് അടച്ചിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. ഇനി അങ്ങനെ എടുത്തിട്ടില്ല എങ്കിൽ, അതായത് നവംബർ 2nd വൈകുന്നേരം 4 മിനിറ്റ് മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് അവിടെ ക്യാൻസൽ ആയി പോകും. പിന്നെ നിങ്ങളതിനെ അടുത്ത അലോട്ട്മെൻറ്റിലാണ് എന്താ പറയുക പരിഗണിക്കുള്ളൂ, ആ അലോട്ട്മെൻറ്റ് അവിടെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് അവിടെ ക്യാൻസൽ ആവും. ഇനിയല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒന്നും അല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് അതായത് 4th-5th ഒക്കെ കൊടുത്തിട്ടുള്ള ഓപ്ഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള കോളേജിൽ പോവാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലത്തെ കാര്യം പറയുന്നത് കേട്ടോ, പക്ഷേ 5th-6th ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ IHRD പോളിടെക്നിക്കിൽ പോവുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് പോയി നമ്മൾ അവിടുത്തെ ഫീസ് അടച്ച്, എന്താണ് എന്താ പറയുക എത്രയാണോ ഫീസ് എന്ന് വെച്ചാൽ ആ ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റുകളൊക്കെ വാരിഫിക്കേഷൻ നടത്തി രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനെ അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിക്കില്ല. അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് അതിന് മുമ്പത്തെ ഓപ്ഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വരെ അടുത്ത ഓപ്ഷൻ കിട്ടുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം 2nd അലോട്ട്മെൻറ്റ് വരെ. പക്ഷേ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അലോട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഒരു ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ എയ്ഡഡിലോ അല്ലെങ്കിൽ IHRD പോളിടെക്നിക്കിലോ പോയിട്ട് നമ്മുടെ ഈ അലോട്ട്മെൻറ്റ് നിലനിർത്തുക അല്ലേ. ഉയർന്ന ഓപ്ഷൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യം പറയുന്നു കേട്ടോ, അലോട്ട്മെൻറ്റ് നമ്മൾ നിലനിർത്തുക. അലോട്ട്മെൻറ്റ് നിലനിർത്തിയും കൊണ്ട്
registry. So, നിങ്ങള് ഡിലേ വരുത്തരുത്. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയില്ലെങ്കിൽ നവംബർ 2 ആം തീയതി 4 മണിക്ക് മുൻപ് അതായത് കോളേജിൽ പോയിട്ട് ഒറിജിനൽ സെറ്റ് വീഡിയോകളുമായിട്ട് പോയിട്ട് ഫീസ് അടച്ച അലോട്ട്മെന്റ് സ്ലിപ്പും പ്രിന്റ് എടുത്ത് ഫീസ് അടച്ചിട്ട് അഡ്മിഷൻ എടുക്കുക. അതല്ല നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ കിട്ടിയതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് വാരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലോ എയ്ഡഡ് പോളിടെക്നിക് കോളേജിലോ അല്ലെങ്കിൽ IHRD പോളിടെക്നിക് കോളേജിലോ പോവുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പോയി മാൻഡേറ്ററി ഫീസ് അടച്ച് നമ്മുടെ അലോട്ട്മെന്റ് നിലനിർത്തുക. അലോട്ട്മെന്റ് നിലനിർത്തിയിട്ട് നമുക്ക് വാരിഫിക്കേഷൻ നടത്തി രജിസ്റ്റർ ചെയ്ത് പോരാം. ഓക്കെ, അപ്പോൾ ഇതിനൊരിക്കലും ഡിലേ വരുത്തരുത്. നിങ്ങളെല്ലാവരും ഇത് കാണുന്ന എല്ലാവരും നിങ്ങൾ പോളി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രോസസ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.